നോക്കൂ നിങ്ങളുടെ ടെക്സ്റ്റില് ഈ ഓരോ ഐസിന്റെ പിന്നിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറയുന്നുണ്ട് പിന്നല്ല അതിന്റെ പേരിൽ എന്തൊക്കെയാണ് അതിന്റെ നെയിമിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സീരീസ് എന്നുള്ളത് ഇപ്പോ നോക്കൂ 7800X and 7900X series are three terminal voltage regulators. Three terminal. This is three terminals. Voltage regulators. Pine, 7800X series. All 7800X series positive output voltage regulators. All 7800X series are positive output voltage regulators. Pine, 79 series. All 79X series. Are negative output voltage regulators. All 7900X series negative output voltage regulators. Okay. Example 7805. 7805 indicate output voltage plus 5. This voltage is plus 5 output voltage. Plus 5 is constant value. Indicate positive output regulator. This 7, 8 indicate. ഈ 78 റെപ്രസെന്റ് ചെയ്യുന്നത് എന്തിനെയാണ് ഈ 78 എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ 7800X സീരീസിൽ 78 എന്തിനെ സൂചിപ്പിക്കുന്നത് ത്രീ ടെർമിനൽ വോൾട്ടേജ് റെഗുലേറ്റർ ആണ് അല്ലേ അപ്പോൾ നോക്ക് ഈ 78ന്റെ കേസിൽ ഈ സീരീസ് വോൾട്ടേജ് എന്താ തരുന്നത് പോസിറ്റീവ് ഔട്ട്പുട്ട് വോൾട്ടേജ് അപ്പോൾ ഈ 78 എന്ന് പറയുന്നത് പോസിറ്റീവ് ഔട്ട്പുട്ട് റെഗുലേറ്റർ ആണെന്ന് സൂചിപ്പിക്കാനാണ് ഈ 78 ഇതിന്റെ ഇനി 05 എന്താ റെപ്രസെന്റ് ചെയ്യുന്നത് 05 മീൻസ് 5 അല്ലേ അതായത് 5 വോൾട്ട് ആണ് ആ പോസിറ്റീവ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് ഇത് 7805 എന്ന് പറയുന്നത് 78 സീരീസിലുള്ളതാണ് അതുകൊണ്ട് ഇത് പോസിറ്റീവ് വോൾട്ടേജ് തരിക ആ പോസിറ്റീവ് വോൾട്ടേജ് എത്രയാണ് ഈ കാണുന്ന 5 ആണ് അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് നെക്സ്റ്റ് എക്സാമ്പിൾ 7912 എന്ന് പറയുമ്പോൾ 79 എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം 79 സീരീസിലുള്ളതാണെന്ന് അല്ലേ ഈ 79 സീരീസ് എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് 7900X സീരീസ് ഇൻഡിക്കേറ്റ് നെഗറ്റീവ് ഔട്ട്പുട്ട് വോൾട്ടേജ് റെഗുലേറ്റർ അപ്പോൾ ഇതെന്താണ് 79 സീരീസിലുള്ളതൊക്കെ നെഗറ്റീവ് ഔട്ട്പുട്ട് വോൾട്ടേജ് റെഗുലേറ്റേഴ്സ് ആണ് അപ്പോൾ ഈ 79 റെപ്രസെൻറ്റ് നെഗറ്റീവ് ഔട്ട്പുട്ട് റെഗുലേറ്റർ ദെൻ 12 ഇത് ഇതിൻ്റെ വാല്യൂ 12 എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നുണ്ടാവുക ആ -12 വോൾട്ട് ഇത് തരുന്നു ഇവിടെ +12 എന്ന് എഴുതിയത് +12 ആണെങ്കിൽ ഇവിടെ 7812 എന്നാണ് ഉണ്ടായിരുന്നത് ഉണ്ടാവുക അപ്പോൾ നെഗറ്റീവ് എന്തുകൊണ്ടാണ് വന്നത് ഈ 79 എന്നത് നെഗറ്റീവ് ഔട്ട്പുട്ട് തരുന്നതാണ് ഓക്കെ മനസ്സിലാവുന്നില്ലേ അതാണ് ഇതിൻ്റെ രണ്ട് എക്സാമ്പിൾസ് ഇനി വേറെയും കുറച്ച് സീരീസ് ഉണ്ട് അതാണ് 7800X അപ്പോൾ 7800X കുറിച്ച് നമ്മൾ ഇവിടെ പറഞ്ഞു 7800X ഉണ്ട് ഇവിടെ 7800X ഇത് എൽ എന്തിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എൽ ഇൻഡിക്കേറ്റ്സ് റേറ്റഡ് മാക്സിമം ലോഡ് കറൻറ്റ് ആസ് 100 മില്ലി ആമ്പിയർ എല്ലാം എന്തിനെ സൂചിപ്പിക്കുന്നത് ഇതിൻ്റെ മാക്സിമം ലോഡ് കറൻറ്റ് 100 മില്ലി ആമ്പിയർ ആണെന്ന് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലുണ്ട് പിന്നെ 7800X സീരീസ് അപ്പോൾ എം എന്തിനാ ഇൻഡിക്കേറ്റ് ചെയ്യും ഇതിൻ്റെ ഇടയിൽ ഉണ്ടോ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു 7800X സീരീസ് പക്ഷേ ഇതിൽ എം ഉണ്ടായിരുന്നില്ല ഇതിൽ ഈ എം എന്തിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ആ ഈ എം ഇൻഡിക്കേറ്റ് റേറ്റഡ് ആസ് മാക്സിമം ലോഡ് കറൻറ്റ് ആസ് 500 mA 500 mA ആണ് ഇതിൻ്റെ ലോഡ് കറൻറ്റ് എന്ന് റെപ്രസെൻ്റ് ചെയ്യാനാണ് ഇത് എം കൊടുത്തിട്ടുള്ളത് ഇനി 7800X ആൽഫബറ്റ് ഓഫ് ആബ്സെൻ്റ് ഇതിൻ്റെ മിഡില് ഈ 7800X ഈ 7800X മിഡില് ആൽഫബറ്റ് ആബ്സെൻ്റ് ആണെങ്കിൽ ലോഡ് കറൻറ്റ് എത്രയാണ് 1 A ആണ് എന്താണ് ഈ ഇപ്പോൾ നോക്കൂ ഇതിൽ ഈ 7800X 7800X ഇടയിലൊരു എൽ ഉണ്ട് ഇവിടെ 7800X 7800X ഇടയിലൊരു എം ഉണ്ട് ഇപ്പോൾ 7800X 7800X ഇടയിലൊന്നുമില്ല അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ ഇടയിലൊരു ആൽഫബറ്റ് ആബ്സെൻ്റ് ആണ് ഇതിലൊരു ആൽഫബറ്റ് ഒക്കെ പ്രസൻ്റ് ആണ് അല്ലേ ഇതിൽ ആൽഫബറ്റ് ആബ്സെൻ്റ് ആണ് അപ്പോൾ ആൽഫബറ്റ് ആബ്സെൻ്റ് ആണെങ്കിൽ എന്താണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ലോഡ് കറൻറ്റ് എത്രയാണ് 1 A ആണ് ആൽഫബറ്റ് എം ഉണ്ടെങ്കിൽ ലോഡ് കറൻറ്റ് 500 mA ആണ് എല്ലാം ആണെങ്കിൽ ലോഡ് കറൻറ്റ് 100 mA ആണ് മനസ്സിലായല്ലോ